ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കിഡിലൻ ഹൽവയാണ്. ഗോതമ്പ് മാവ് കൊണ്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മളിതിൽ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ആവും. അപ്പോൾ അതിനടുത്തായി കുഞ്ഞു ബെൽ ഐക്കൺ വരും, ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്തുള്ള ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് മാവിനാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നെയ്യ് വേണം, അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനനുസരിച്ച് കുറച്ചുകൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കാരമലൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് ഈ ഒരു കളറൊക്കെ കിട്ടുക. അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നേരത്തെ തന്നെ ഞാൻ ബോംബെ കറാച്ചി ഹൽവ, അതായത് നമ്മുടെ കോൺഫ്ലോർ വെച്ചിട്ടുള്ള ഹൽവയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണാൻ മറക്കരുത്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക, ബാക്കിയെല്ലാം സെയിം ബൗളിൻ്റെ അളവിൽ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു കപ്പ് ഗോതമ്പ് മാവിനെ നമുക്കൊന്ന് ചപ്പാത്തി മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ, നോർമലി കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ അങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ കുഴച്ച് വെച്ച മാവിലേക്ക് സെയിം കപ്പിന് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. നിങ്ങൾ ഏത് കപ്പാണോ എടുക്കുന്നത് ആ കപ്പിന് 1 കപ്പ് മാവും 3 കപ്പ് വെള്ളവും. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് ഷുഗർ, സെയിം കപ്പിന് 1/2 കപ്പ് ഷുഗർ എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അപ്പം എന്താ ലൈറ്റായിട്ട് അതൊന്ന് മെൽറ്റായി തുടങ്ങും. അതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ മെൽറ്റായി വരും, ആദ്യം നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് നനക്കാതെ വെക്കാം. മെൽറ്റായി വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നന്നായിട്ട് ഒരു ലൈറ്റ്, അത്യാവശ്യം ഒരു ബ്രൗൺ കളർ ആവണം, എന്നാൽ കരിഞ്ഞു പോരുത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ സെയിം കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയൊക്കെ എടുത്തതിന് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. അത് മറക്കരുത്, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം തന്നെ. അപ്പോൾ ആ സെയിം കപ്പിന് 1/4 കപ്പ് ചൂടുവെള്ളം, ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി നേരം കൂടെ ഒന്ന് തിളപ്പിക്കുക. കാരണം പഞ്ചസാര ഒന്ന് ക്രിസ്റ്റൽ പരുവത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളം മറക്കരുത്, സെയിം കപ്പിന് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. അപ്പോൾ അതായത് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ മാവ് കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെവിടി ആ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഗോതമ്പ് മാവിൻ്റെ പാലാണ് എടുക്കേണ്ടുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. കൈകൊണ്ട് നന്നായി ഞെവിടി പിഴിഞ്ഞെടുക്കുക, നല്ലപോലെ ഞെരടി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ചെറിയ അരിപ്പിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റത്തില്ല, കാരണം ആദ്യം അതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് പിന്നീട് നമുക്ക് ചെറിയ അരിപ്പിൽ അരച്ചെടുക്കാം. നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്കിത് കളയാട്ടോ, ഇത് എടുക്കേണ്ട ആവശ്യമില്ല, ഇത് വേസ്റ്റാണ്, ഇത് നമുക്ക് കളയാവുന്നതാണ്. ഇനി നമുക്കൊരു ചെറിയ അരിപ്പിൽ വീണ്ടും ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കാം. കാരണം ഒട്ടും പൊടി ഉണ്ടാവരുത്, തരി ഒന്നും ഉണ്ടാവരുത്, അങ്ങനെ അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെറിയ കപ്പിൽ ഒരു അരിപ്പിൽ വീണ്ടും അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും മതി, നമ്മുടെ പാല് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല ഞാൻ, ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം, ഇതൊന്ന് കുറുകട്ടെ. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതങ്ങ് കുറുക്കി എടുത്ത് കളയരുത്, കാരണം ആ ഗോതമ്പ് മാവിൻ്റെ ഒരു പച്ചമണം ഹൽവയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കണം, സമയമെടുത്ത് തന്നെ വേവിക്കണം. അപ്പോൾ കുറച്ച് ടൈം ആയപ്പോൾ ഇതൊന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ആ മാവ് നമ്മൾ ഫ്ലെയിം കുറച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോവും. ഇളക്കി കൊടുത്ത് കുറച്ച് കഴിയുമ്പോൾ അത് ഇതുപോലെ ഒന്ന് കുറുകി വരും. ഓക്കെ, ഫ്ലെയിം കൂട്ടരുത്, അത് ശ്രദ്ധിക്കുക, കാരണം അല്ലെങ്കിൽ പച്ച ടേസ്റ്റ് വരും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 1/4 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ സിറപ്പ്, അതായത് ഷുഗർ കാരമലൈസ് ചെയ്തതും കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1/4 കപ്പ് മതിയാവും, സെയിം കപ്പിന് 1/4 കപ്പ് മതിയാവും. 1/2 കപ്പായി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് മധുരമായി പോകും, പക്ഷേ നമുക്ക് അത്ര മധുരം നമുക്ക് പറ്റത്തില്ല. അപ്പോൾ 1/4 കപ്പ് മതി. അപ്പോൾ കുറച്ചുകൂടി മധുരം വേണം എന്നുള്ളവർക്ക് 1/2 കപ്പിനും 1/4 കപ്പിനും ഇടയ്ക്ക് ചേർക്കുക, 1/2 കപ്പ് ഒരിക്കലും ചേർക്കേണ്ട. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കാരമലൈസ് ചെയ്ത ഷുഗറും കൂടെ, ഷുഗർ കാരമലൈസ് ചെയ്തും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴാണ് ആ ഒരു കളർ വരിക,
അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കരിഞ്ഞു പോകരുത്. എന്നാൽ അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ വേണം. അപ്പോൾ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ കളർ മതിയാവും. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിനെ അങ്ങനെ ആ ഒരു സിറപ്പാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ആ സെയിം കപ്പിന് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, കാരണം അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് പുക വരും മുകളിലേക്ക്. അപ്പോൾ അതൊന്ന് കെയർ ചെയ്തതിന് ശേഷം വേണം ഈ ചൂടുവെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നു. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത്, ഞാൻ ഷുഗറിൻ്റെ കൂടെ പൊടിച്ചതാണ്, അതുകൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും. അപ്പോൾ വീണ്ടും ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടീസ്പൂൺ വിധം, സോറി, ഒരു ടേബിൾ സ്പൂൺ വിധം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു കാൽ കപ്പോളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ. അതാ വീണ്ടും ഒന്ന് കുറുകി വന്നപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം. ഫ്ലെയിം കുറച്ച് വയ്ക്കുക, അത് മറക്കരുത്. അപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾ ഒന്നെങ്കിൽ ആദ്യം തന്നെ നട്സ് വറുത്ത് വയ്ക്കുക. ഈ ഒരു കളർ ഇത്രയും ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വറുത്ത് വയ്ക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഈ ടൈമിൽ തന്നെ വറുത്ത് ഇതിലേക്ക് ആഡ് ചെയ്യാൻ നേരത്ത് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം വന്നു. അപ്പോൾ കുറച്ചത് ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൂത്തു. ഇത്രയും മൂക്കണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ആ നെയ്യിലൊന്ന് വഴട്ടിയെടുത്താൽ മാത്രം മതി. അത് ആദ്യം തന്നെ ചെയ്ത് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പം ദാ നമ്മുടെ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. പക്ഷേ ഈ ടൈമിൽ നമ്മൾ എടുക്കരുത്. ഈ ടൈമിൽ നമ്മൾ എടുത്താൽ ഒരുപാട് അങ്ങ് സോഫ്റ്റായി പോകും. കുറച്ച് നേരം കൊണ്ട് നമ്മൾ അതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ടൈം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ശരിക്കും ആ ഒരു ടെക്സ്ചർ കിട്ടത്തില്ല. ഇപ്പോൾ ആ നെയ്യൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. ഈ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന സ്റ്റേജിൽ വേണം, വിട്ട് വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ നട്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി അതിൽ തന്നെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ശരിക്കും അതിൽ ഓടുന്നുണ്ട്, കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് കുറച്ചുകൂടി കുറുകി വന്നിട്ടുണ്ട്. ജസ്റ്റ് വിട്ട് വരുന്ന പരുവത്തിൽ നമ്മൾ നട്സ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ നമുക്ക് അതിനകത്തിട്ടൊന്ന് ശരിയാക്കണം. അതാണ്ടോ ഇപ്പം നല്ല കട്ടകട്ട പോലെ ആവുന്നുണ്ട്, കണ്ടോ. ലൂസില്ല, നല്ലൊരു കട്ടകട്ട പോലെ വീഴുന്നുണ്ട്. ആ ഒരു പരുവാണ് വേണ്ടത്. നമ്മൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ എടുത്താൽ ഒരുമാതിരി ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ വീഴും. അങ്ങനെയല്ല, കുറച്ച് തിക്കാവണം. തിക്ക് മാവ് നല്ല തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവാം. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ബൗളാണോ ആ ബൗളിൽ ഒരു നെയ്യ് തടവിയാൽ മതി. ആ വിട്ട് വരുന്ന സ്റ്റേജിൽ തന്നെ ആഡ് ചെയ്യരുത്. കുറച്ച് നേരം കൂടി അതിനകത്ത് ഇട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. എന്നാൽ ഒരുപാട് നേരം അതിനകത്ത് പിന്നീട് ഈ വിട്ട് വരുന്ന സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നീട് ഒരുപാട് നേരം അതിനകത്ത് ഇട്ട് ഇളക്കി എടുക്കരുത്. കുറച്ച് നേരം കൂടി ചെയ്താൽ മതി. ഓവറായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് കട്ടിയായി പോവും. വിട്ട് വരുന്ന പരുവത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സോഫ്റ്റായും പോവും. അതുകൊണ്ട് കുറച്ചൊരു മീഡിയം പരുവത്തിൽ എടുക്കുക. വിട്ട് വരുന്ന കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3-4 മിനിറ്റ്, ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് എടുക്കാം. എന്നിട്ട് ഒരു എണ്ണ തടവിയ സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം, കണ്ടോ. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം, നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം, കണ്ടോ. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് ഒരു കത്തി കൊണ്ട് ഒന്ന് വിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, കണ്ടോ. ശരിക്കും നല്ല പോലെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും നമ്മുടെ അരിയുടെ ഹൽവയുടെ ആ ഒരു ലുക്കില്ലേ, അത് നമ്മൾ ആ ഷുഗർ കാരമലൈസ് ചെയ്ത് ചേർക്കുന്നതുകൊണ്ടാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, കണ്ടോ. നല്ല സോഫ്റ്റാണ്. ആ നട്സുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാനൊരു ബുദ്ധിമുട്ട് വരും, അത്രയേ ഉള്ളൂ, കണ്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ഹൽവയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും എനിക്കൊരു 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കാൻ. കറക്റ്റ് 1 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കാൽ കപ്പോളം നെയ്യ് ഞാൻ ഒരു 3-4 ഡ്രിപ്പായിട്ട് 1 ടേബിൾ സ്പൂൺ വീതം ഒരു കാൽ കപ്പോളം നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതായത് 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. നല്ല ചൂടുവെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ചൂടുവെള്ളം ഒഴിക്കുക. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴും ശരിക്കും കെയർ ആയിരിക്കണം, ദേഹത്തോട്ട് തെറിക്കാതെ കുറച്ച് മാറി നിന്ന് വേണം ഒഴിക്കാൻ. എന്നിട്ട് ഒരു ഇത്തിരി നേരം കൂടെ അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് നമുക്ക് പരിപാടികളൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഇത് വിട്ട് വരുന്ന പരുവത്തിലല്ല, കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഗോതമ്പ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ ഞാനിട്ടിരുന്ന കോൺഫ്ലോറിൻ്റെ ഹൽവ ട്രൈ ചെയ്യാത്തവർ അത് കാണണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് നമ്മുടെ ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.